ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ചോബ്രാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മലയാളികൾ മുഴുവൻ സന്ദർഭോചിതമായി ഏറ്റുപറഞ്ഞ ഡയലോഗാണിത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ തിലകൻ പറഞ്ഞ ഈ വാചകങ്ങൾ അതിശയോക്തിയല്ല. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു ചാൾസ് ചോബരാജിന്റേത്. തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന സുമുഖനായ യുവാവ് ഒരു സീരിയൽ കില്ലറാണ് എന്ന് തിരിച്ചറിയാൻ പല സ്ത്രീകളും പരാജയപ്പെട്ടു എന്നതായിരുന്നു വാസ്തവം. 95% ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം നേപ്പാളിലെ ജയിലിൽ നിന്നും ഈ കുപ്രസിദ്ധ കുറ്റവാളി ജയിൽമോചിതനാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ സീരിയൽ കില്ലറുടെ നാമം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായത്. ബിക്കിനി കില്ലർ എന്നറിയപ്പെട്ടിരുന്ന ചാൾസ് ചോബരാജ് 30-ലധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായ കണക്ക്. എന്നാൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ പല കേസുകളുടെയും അന്വേഷണം എങ്ങും എത്താതെ പോവുകയായിരുന്നു. സ്ത്രീകളെ വശീകരിക്കാനുള്ള കഴിവായിരുന്നു ചാൾസ് ചോബരാജിനെ വ്യത്യസ്തനാക്കിയിരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കൊടും കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇയാൾ രണ്ടുവട്ടം പ്രേമവിവാഹം കഴിച്ചത്. ചോബരാജിന്റെ ഇരകളിൽ പലരും സ്ത്രീകൾ തന്നെയായിരുന്നു. പലരുടെയും മൃതദേഹങ്ങൾ ബിക്കിനിയിൽ കാണപ്പെട്ടതിനാൽ ഇയാൾക്ക് ബിക്കിനി കില്ലർ എന്ന വിളിപ്പേര് വീണു. പോലീസിന്റെ പിടിയിൽ നിന്നും ഒരു സർപ്പത്തെ പോലെ വഴുതി രക്ഷപ്പെടുന്നതിനാൽ ദി സർപ്പന്റ് എന്ന പേരിലും ഇയാൾ അറിയപ്പെട്ടു. ഒരു ഇന്ത്യൻ വ്യവസായിയുടെയും വിയറ്റ്നാം സ്വദേശിനിയുടെയും മകനായി 1944 ഏപ്രിൽ 6 ചാൾസ് ചോബരാജ് ജനിച്ചത്. പിതൃത്വം നിഷേധിച്ച പിതാവ് മകനെ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു കുട്ടിക്കാലത്ത് ചാൾസ് ചോബരാജിന്റേത്. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ അമ്മ ഒരു ഫ്രഞ്ച് സൈനികനെ വിവാഹം ചെയ്തു. പിന്നീട് ഈ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായതോടുകൂടി കടുത്ത അവഗണനയാണ് ചാൾസ് ചോബരാജ് കുട്ടിക്കാലത്ത് നേരിട്ടത്. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അയാൾക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ആകർഷകമായ വ്യക്തിത്വവും വസ്ത്രധാരണ രീതിയും സ്ത്രീകളെ ആകർഷിക്കാനുള്ള കഴിവുമായിരുന്നു അയാളുടെ ബലം. അയാൾ പല സ്ത്രീകളുമായി പ്രണയത്തിലായി. പാരീസിൽ ഒരു സ്ത്രീയുമായി പ്രണയബന്ധം പുലർത്തിയിരുന്ന ചാൾസ് ചോബരാജ് അവരുമായി വിവാഹ അഭ്യർത്ഥന നടത്തിയ ദിവസം തന്നെ ആദ്യമായി ജയിലിലായി. 1963 പോലീസിനെ വെട്ടിച്ച് ഒരു കാർ മോഷ്ടിച്ച സംഭവത്തിലാണ് ആദ്യമായി ചാൾസ് ചോബരാജ് ജയിലിലാകുന്നത്. പിന്നീട് പല ക്രിമിനൽ കേസുകളിലും അയാൾ പ്രതിയായി. 60കളുടെ ഒടുവിൽ ഹിപ്പി സംസ്കാരത്തിന്റെ ചൂട് പിടിച്ചെത്തിയ വിദേശ വിനോദ സഞ്ചാരികളെയായിരുന്നു പലപ്പോഴും ചോബരാജ് ലക്ഷ്യം വെച്ചിരുന്നത്. പല സീരിയൽ കില്ലർമാരെ പോലെ തന്നെ അയാളും സ്ത്രീകളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. നേപ്പാൾ, തായ്ലാന്റ്, ഇന്ത്യ, ഗ്രീസ്, ഇറാൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മലേഷ്യ എന്നീ സ്ഥലങ്ങളിൽ അയാൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. വശീകരിച്ച് ലഹരിയും വിഷവും നൽകിയതിനു ശേഷം കൊന്നുകളയുന്നതായിരുന്നു ചോബരാജിന്റെ ശൈലി. തായ്ലാന്റിലെ പട്ടായയിൽ തുടർച്ചയായി വിദേശ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ചാൾസ് ചോബരാജിലേക്ക് എത്തുന്നത്. കൊലപ്പെടുത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് അടുത്ത രാജ്യത്തിലേക്ക് കടന്നു കളയുന്നതായിരുന്നു ഇയാളുടെ രീതി. പലപ്പോഴും മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കുമായിരുന്നു. നിരവധി രാജ്യങ്ങളിലായി ഇത്രമാത്രം കൊലപാതകം നടത്തിയ ഇയാൾ പലവട്ടം അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും എല്ലായിടത്തു നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു. 1976 ന്യൂഡൽഹിയിൽ വെച്ച് ചോബരാജ് സമാനമായ ഒരു കുറ്റകൃത്യത്തിന് ശ്രമിച്ചു. ടൂറിസ്റ്റ് ഗൈഡാണ് എന്ന് വിശ്വസിപ്പിച്ച് ഫ്രഞ്ച് ടൂറിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ അടുത്ത് ഇയാൾ എത്തുകയായിരുന്നു. യുവതികളെ വിശ്വാസത്തിലെടുത്ത ചാൾസ് ചോബരാജ് പിന്നീട് അവർക്ക് വിഷഗുളികൾ നൽകി എന്നതായിരുന്നു കേസ്. സംശയം തോന്നിയ യുവതികൾ പോലീസിൽ വിവരമറിയിച്ചതോടുകൂടി ചോബരാജ് അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അറസ്റ്റിലായി ഡൽഹിയിലെ തീഹാർ ജയിലിലേക്ക് മാറിയെങ്കിലും അവിടെയും തന്റേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുകയായിരുന്നു ചാൾസ് ചോബരാജ്. വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ജയിലിലൂടെ നടക്കുമായിരുന്ന ഒരു VIP ആയിരുന്നു അയാൾ. ഉദ്യോഗസ്ഥർക്ക് പണവും പാരിതോഷികവും നൽകി. വഴങ്ങാത്ത ജയിൽ ജീവനക്കാരുടെ സംഭാഷണങ്ങൾ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ച് ചോർത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയാണ് അയാൾ നടത്തിയിരുന്നത്. സഹതടവുകാർക്ക് മയക്കുമരുന്ന് നൽകി തിഹാർ ജയിലിൽ നിന്ന് ചാടാനുള്ള ഒരു ശ്രമവും അയാൾ നടത്തി. പക്ഷേ ഗോവയിൽ നിന്നും പിന്നീട് പിടിയിലാവുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നും ജയിൽമോചിതനായ ശേഷം ചോബരാജ് ഫ്രാൻസിലേക്ക് മടങ്ങി. 2003 നേപ്പാളിലേക്ക് എത്തിയ ഇയാൾ 1975 കോ ജോണി ബ്രോൺസിച്ച് എന്ന അമേരിക്കക്കാരിയെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ നേപ്പാളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയായിരുന്നു. ബ്രോൺസിച്ചിന്റെ സുഹൃത്ത് അമേരിക്കക്കാരനായ ലോറൻ കരിയറിനെ കൊലപ്പെടുത്തിയ കേസിനും ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 78കാരനായ ചാൾസ് ചോബരാജിനെ 19 വർഷത്തെ തടവ് ശിക്ഷയ്ക്കൊടുവിലാണ് നേപ്പാളിലെ കാഠ്മണ്ഡു ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നത്. പ്രായസംബന്ധമായ രോഗങ്ങൾ ഉള്ളതിനാലാണ് ശിക്ഷാകാലാവധി തീരുന്നതിനു മുമ്പേ ഇയാളെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത്. 15 ദിവസത്തിനകം ഇയാളെ മോചിപ്പിച്ച് ഫ്രാൻസിലേക്ക് നാടുകടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൃദയ സംബന്ധവും ദന്തസംബന്ധവുമായ രോഗങ്ങൾ ഉള്ളതിനാൽ ഇയാളെ മോചിപ്പിക്കണമെന്ന് ഫ്രാൻസിലെ എംബസിയാണ് നേപ്പാൾ ഭരണകൂടത്തെ സമീപിച്ചത്. താൻ ചെയ്ത തെറ്റുകളിൽ ഒന്നിലും കുറ്റബോധം തോന്നാത്ത ചാൾസ് ചോബരാജ് ഒരു ക്രിമിനൽ ഹീറോ എന്നറിയപ്പെടാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരു ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തനം നൽകിയ അഭിമുഖത്തിൽ ചാൾസ് ചോബരാജ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്.
ബിബിസിയും നെറ്റ്ഫ്ലിക്സും ചേർന്ന് നിർമ്മിച്ച ദി സർപ്പൻ എന്ന ടി വി പരമ്പര അയാളുടെ കുറ്റകൃത്യങ്ങൾ നാടകീയമായി അവതരിപ്പിക്കുന്നുണ്ട്. 2015 ബോളിവുഡിൽ റിലീസായ മേം ഓർ ചാൾസ് എന്ന ചിത്രവും അയാളുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ അയാളുടെ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ അമോദ് കാന്തിന്റെ വീക്ഷണകോണിലാണ് ചിത്രം കഥ പറയുന്നത്. ഈ ചിത്രങ്ങൾക്ക് പുറമെ ദി സർപ്പൻ 1979, ദ ലൈഫ് ആൻഡ് ക്രൈം ഓഫ് ചാൾസ് ഷോബരാജ് 1980 എന്നീ നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾക്കും അയാൾ വിഷയമായിട്ടുണ്ട്.